أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وآله وصحبه أجمعين إعلان غلاس لي بريا بطا مكلا إلا ورم قرآن ودا ميندي نلا أدبل أجل كتل سندوشة تلاني دي كندي ألا الحمد لله إكوار مالغل تلا مرچي تند توپي ويچي تند چلا آلغل توپي ويچي تلا آور ودنه توپي وكم قرآن ودا ني دي كمبول الله അതബുകൾ ഒരുപാടുണ്ട്. അതൊക്കെ പാലിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഇരിക്കേണ്ടത്. ഓക്കെ, അൽഹംദുലില്ലാ, സന്തോഷം. എല്ലാവരും റെഡിയായി, മുസ്ഹഫൊക്കെ എല്ലാവരുടെ കയ്യിലും റെഡിയാണല്ലോ അല്ലേ. അൽ ബഖറ സൂറത്താണല്ലോ നമ്മൾ ഓതുന്നത്. 181 ആയത്തുകളാണ് നമ്മൾ ഓതിയത് അല്ലേ. ശ്രദ്ധിക്കണം നിങ്ങൾ. ഏയ് മക്കളെ, ശ്രദ്ധിക്കണം. നമ്മൾ മാക്സിമം ഒരു പേജാണ് നമ്മൾ ഓതുന്നത്, ഒരു പേജ് ഭാഗം. അത് ശ്രദ്ധിച്ച് ശ്രദ്ധിക്കാനുള്ള ഭാഗങ്ങൾ വീണ്ടും പറഞ്ഞ് അങ്ങനെയാണ് ഓതുന്നത്. എന്തിനു വേണ്ടിയാണത്? അതെ, ഒരു തെറ്റുമില്ലാതെയായിരിക്കണം നിങ്ങൾ ഓതേണ്ടത് എന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഒരു 4-5 പേജ് ഓതിയിട്ട് എല്ലാവരും ശ്രദ്ധിച്ചില്ലേ, ആ ഇതേപോലെ നിങ്ങൾ ഓതണം കേട്ടോ എന്ന് പറഞ്ഞാൽ പോരെ. പക്ഷേ അങ്ങനെ നമ്മൾ ചെയ്യാത്തത് എന്തുകൊണ്ടാ? ആ ഓതുന്ന ഭാഗം ക്ലിയറായി ശരിക്കും മനസ്സിലാക്കി ഒരു തെറ്റുമില്ലാതെ ഓതിപ്പോവുക എന്നുള്ളതാണ്. മനസ്സിലായോ? അതുകൊണ്ടാണ് ഓതിയിട്ട് വീണ്ടും ഓതി ആ ഭാഗം ശ്രദ്ധിക്കണം. അവിടെ ഇങ്ങനെ ഒരു നിയമമുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം എന്ന് വീണ്ടും വീണ്ടും പറയുന്നത്. നിങ്ങൾ 7-ാം ക്ലാസ്സുകാരായതുകൊണ്ട്, മുതിർന്ന കുട്ടികളായതുകൊണ്ട് നിങ്ങളൊക്കെ ഉൾക്കൊള്ളൂ അല്ലേ. ഓക്കെ, ഇൻഷാല്ലാ. എന്നാ എടുത്തോളൂ എല്ലാവരും റെഡി. 182-ാമത്തെ ആയത്ത് മുതൽ തുടങ്ങട്ടെ. ഓരോ ആയത്ത് നമുക്ക് ഓതിയിട്ട് അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു പോവാം. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫമൻ ഖാഫ മിൻ മൂസിൻ ജനഫൻ ഔ ഇസ്മൻ ഫഅസ്ലഹ ബൈനഹും ഫഅസ്ലഹ ബൈനഹും ഫലാ ഇസ്മ അലൈഹി ان الله غفور رحيم നോക്കു. ഫമൻ ഖാഫ, തുടക്കത്തിൽ തന്നെ ഒരു ഇൽഹാർ വന്നിട്ടുണ്ട്, സുക്കൂനുള്ള നൂനിന് ശേഷം ഖ. ഫമൻ ഖാഫ, ഓക്കെ, മിൻ മൂസിൻ ജനഫൻ ഔ ഇസ്മൻ ഫഅസ്ലഹ ബൈനഹും. ധാരാളം നിയമങ്ങളുണ്ട് അവിടെ. മിം മൂസിൻ, ഇദ്ഗാമുണ്ട്. മൂസിൻ ജനഫൻ, ഇഖ്ഫ ഉണ്ട്. ജനഫൻ ഔ, ഇൽഹാർ ഉണ്ട്. ഇസ്മൻ ഫഅസ്ലഹ, ഇഖ്ഫ ഉണ്ട്. ഒരുപാട് നിയമങ്ങളുണ്ട്. അതുകൊണ്ട് ആ ഭാഗം ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ഫമൻ ഖാഫ മിം മൂസിൻ ജനഫൻ ഔ ഇസ്മൻ ഫഅസ്ലഹ ബൈനഹും. ഓക്കെ, ഫഅസ്ലഹ ബൈനഹും ഫലാ ഇസ്മ അലൈഹി ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. ബാക്കി
يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون أياما معدودات فمن كان منكم مريضا أو على سفر فعدة من أيام أخر وعلى الذين يطيقونه فدية طعام مسكين فمن تطوع خيرا فهو خير له وأن تصوموا خير لكم إن كنتم تعلمون രണ്ട് ആയത്തോടെ എഴുതിയത് നോക്കൂ. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون تتقون പറഞ്ഞ പറയൂ പറയൂ തത്തഖൂൻ തത്തഖൂനോ എന്താണ് ഈ തത്തഖൂന എന്ന് പറഞ്ഞ സാധനം? തത്തമ്മ എന്ന് പറഞ്ഞതുപോലെ അറബിയിലെ താ പറയാൻ പാടില്ല എന്ന് ആ പണ്ട് രണ്ടാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലൊക്കെ ഒരു പാട്ട് പാടിക്കൊടുത്തിരുന്നു. ഏഴാം ക്ലാസ്സുകാർക്ക് പാടിത്തന്നിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല, എന്നാലും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. മലയാളത്തിലെ തായും അറബിയിലെ തായും തമ്മിലുള്ള വ്യത്യാസം ഓർക്കുന്നുണ്ട്? ആ പാട്ട് എന്താണെന്ന്? ഒരു തത്തമ്മ പാട്ട്. ചിരിക്കാനല്ല, നിങ്ങൾ കേട്ടിരുന്നോ? മലയാളത്തിലെ തത്തമ്മ ഒരു പൊത്തിൽ പത്തും കൊത്തുന്നു, അറബിയിൽ തത്ലു തത്തബിഉ കുതുബൽ കുത്താബി തംതന്നു. സുബ്ഹാനല്ലാഹ്. ആ പാട്ട് കേൾക്കാത്ത ആളുകളുണ്ടാവും. ആ അതിനെപ്പറ്റി പറഞ്ഞപ്പോഴൊക്കെ പാടിയിട്ടുണ്ടാവും. ഏതായാലും നോക്കൂ, ശ്രദ്ധിക്കൂ. മലയാളത്തിലെ തായാണ്, അറബിയിൽ തായാണ്. ശ്രദ്ധിക്കണം, അല്ലാതെ തത്തഖൂൻ എന്ന് പറയാൻ പറ്റില്ല, തെറ്റാണ് കേട്ടോ. തത്തഖൂൻ അയ്യാമം മഅ്ദൂദാത് ഫമൻ കാന മിൻകും മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദതു മിൻ അയ്യാമിൻ ഉഖർ. ശരിക്കും ശ്രദ്ധിക്കണം അവിടെ. ഫഇദ്ദതു മിൻ അയ്യാമിൻ ഉഖർ, എങ്ങനെ എങ്ങനെ ഫഇദ്ദതു മിൻ അയ്യാമിൻ ഉഖർ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ ആവുന്നുണ്ട്, അക്ഷരങ്ങൾ പലതും പോകുന്നുണ്ട്, ശബ്ദുകൾ പലതും വരുന്നുണ്ട്. ഫഇദ്ദതു മിൻ അയ്യാമിൻ ഉഖർ എന്ന് പറയാൻ പാടില്ല. പിന്നെയോ ഫഇദ്ദതു മിൻ അയ്യാമിൻ ഉഖർ وَعَلَى الَّذِينَ يُطِيقُونَهُ فِدْيَةٌ طَعَامُ مِسْكِينٍ فَمَن تَطَوَّعَ خَيْرًا فَهُوَ خَيْرٌ لَّهُ وَأَن تَصُومُوا خَيْرٌ لَّكُمْ إِن كُنتُمْ تَعْلَمُونَ. ഏയ് മക്കളെ, നോമ്പിനെ കുറിച്ചാണ് പറയുന്നത്, നോമ്പിനെ കുറിച്ച്. ഇൻഷാല്ലാ ഇതാ വരാനിരിക്കുന്നു റമദാൻ. അൽഹംദുലില്ലാഹ്. റമദാൻ എന്ന് പറഞ്ഞാൽ ആ മുഅ്മിനീകൾക്ക്, വിശ്വാസികൾക്ക് അത് വലിയ സന്തോഷമുള്ള മാസമാണല്ലേ. ആ റമദാൻ പുണ്യങ്ങളുടെ പൂക്കാലം എന്നാണ് പറയാറുള്ളത്. എന്താണ്? അതെ, പുണ്യങ്ങളുടെ പൂക്കാലം. നമ്മളിപ്പോഴൊക്കെ ഒരു സുന്നത്ത് ചെയ്താൽ എത്ര പ്രതിഫലം കിട്ടുമോ അതിൻ്റെ 70 ഇരട്ടി 700 ഇരട്ടിയൊക്കെ പ്രതിഫലം റമദാനിൽ കിട്തും. എല്ലാവർക്കും അറിയാം അല്ലേ, ലൈലത്തുൽ ഖദറുള്ള മാസം. ഓക്കേ, ആ റമദാനിലാണ് ആ വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ചത്. റമദാനിന് അത്ര വലിയ പുണ്യമൊക്കെ കിട്ടാനുള്ള കാരണം ഖുർആൻ, അല്ലാഹുവിൻ്റെ കലാം.
ഏതു മാസമാ അവതരിപ്പിച്ചത്? റമദാൻ മാസം. അതാ പറയുന്നു, നോക്കൂ. ശഹ്റു റമദാന അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ فَمَنْ شَهِدَ مِنْكُمُ الشَّهْرَ فَلْيَصُمْ وَمَنْ كَانَ مَرِيضًا أَوْ عَلَى سَفَرٍ فَعِدَّةٌ مِنْ أَيَّامٍ أُخَرَ يُرِيدُ اللَّهُ بِكُمُ الْيُسْرَ وَلَا يُرِيدُ بِكُمُ الْعُسْرَ وَلِتُكْمِلُوا الْعِدَّةَ وَلِتُكَبِّرُوا اللَّهَ على ما هداكم ولعلكم تشكرون. ഒന്നുകൂടെ അതാ നമുക്ക് ആയത്ത് നോക്കൂ. شهر رمضان الذي أنزل فيه القرآن. ഒന്നോദിക്കെ ഹുദൽ ലിന്നാസി വബയ്യനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ഓതു ഓതു. അടുത്തത് ശരിക്ക് ശ്രദ്ധിക്കുക, ഞാൻ വഖഫ് ചെയ്യുന്നത് ശരിക്ക് ശ്രദ്ധിക്കണം കേട്ടോ. ഫമൻ ശഹിദ മിൻകുമു ശഹ്റ ഫൽയസും. എങ്ങനെ എങ്ങനെ? ഒന്നുകൂടെ. فَمَنْ شَهِدَ مِنْكُمُ الشَّهْرَ فَلْيَصُمْ 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 بُرَا يَصُمْ هُو بَتُو أَذْمْ بَتُو لَا بِنَيَوْ فَلْيَصُمْ مِيمِنُمْ هَائِنُمْ سُكُونُ وَرَدَتْ وَمَنْ كَانَ مَرِيضًا أَوْ عَلَى سَفَرٍ فَعِدَّةٌ مِنْ أَيَّامٍ أُخَرُ وَمَنْ كَانَ مَرِيضًا أَوْ عَلَى سَفَرٍ فَعِدَّةٌ مِنْ أَيَّامٍ أُخَرُ وَمَنْ كَانَ مَرِيضًا وَمَنْ كَانَ يَنْدُ مَنْغَا. അങ്ങനെയുണ്ടോ? ഏഴാം ക്ലാസ്സുകാരെ, മങ്കയുണ്ടോ? ഇല്ല. മങ്കയും പങ്കയും ഒന്നും ഖുർആനിലില്ല കേട്ടോ. എങ്ങനെ പറയണം? വമൻ കാന മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദതുൻ മിൻ അയ്യാമിൻ ഉഖർ. മിൻ അയ്യാമിൻ ഉഖർ അല്ല. ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം. ഫഇദ്ദതുൻ മിൻ അയ്യാമിൻ ഉഖർ നേരത്തെ പറഞ്ഞില്ലേ? അങ്ങനെയില്ല. يُرِيدُ اللَّهُ بِكُمُ الْيُسْرَ وَلَا يُرِيدُ بِكُمُ الْعُسْرَ. يُرِيدُ اللَّهُ بِكُمُ الْيُسْرَ وَلَا يُرِيدُ بِكُمُ الْعُسْرَ وَلِتُكْمِلُوا الْعِدَّةَ وَلِتُكْمِلُوا الْعِدَّةَ وَلِتُكْمِلُوا അങ്ങനെയൊന്നും പറ്റില്ല. وَلِتُكْمِلُوا الْعِدَّةَ പറ്റോ? തുക്മിലു. പിന്നെ എങ്ങനെ പറയണം? വലി തുക് മി തുക് 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 മിലുൽ ഇദ്ദ കാഫ് സുക്കൂനായി വന്നാൽ അക് ബക് തക് എന്നിങ്ങനെയാവേണം. ഓർക്കണില്ലേ? ഫ്രൈഡേ ക്ലാസ്സൊന്നും നിങ്ങൾ കേൾക്കാറില്ലേ? കഴിഞ്ഞ ഫ്രൈഡേ ക്ലാസ് കേട്ട ആളുകൾ എത്ര പേരുണ്ട്? ആ, നമ്മുടെ മദ്രസ മീഡിയയുടെ ഫ്രൈഡേ മദ്രസ എത്ര ആളുകളുണ്ട്? ഫ്രൈഡേ മദ്രസ കേട്ട ആളുകൾ. സുബ്ഹാനല്ലാഹ്. ഏഴാം ക്ലാസ്സുകാർ കേൾക്കാത്തവരോ ഫ്രൈഡേ മദ്രസ? ആ, നിങ്ങളെന്തായാലും കേൾക്കണം. നാലാം ക്ലാസ്സിൽ നിന്നും അഞ്ചാം ക്ലാസ്സിൽ നിന്നും തെജ്വീദൊക്കെ ശരിക്കും പഠിച്ചു പോന്നു. ഇപ്പോൾ ഏഴാം ക്ലാസ്സിലെത്തി. ചിലപ്പോൾ ചില നിയമങ്ങളൊക്കെ മറന്നു പോയിട്ടുണ്ടാവും. അതുപോലെ നിങ്ങൾ കൃത്യമായി ഓതുമായിരിക്കാം, പക്ഷേ നിയമങ്ങൾ പറയാൻ ചിലപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതൊക്കെ ഫ്രൈഡേ മദ്രസയുടെ ക്ലാസ്സുകളിൽ വിശദമായി പറയുന്നുണ്ട്. എന്നിട്ട് ഏഴാം ക്ലാസ്സുകാർ സുബ്ഹാനല്ലാഹ് ഫ്രൈഡേ മദ്രസ കേൾക്കാത്ത ആളുകളോ? ആദ്യമായിട്ടാണ് കേട്ടോ. പാടില്ല കേട്ടോ, എല്ലാവരും കേൾക്കണം. ഉസ്താദ്മാരുടെ നല്ല പ്രഭാഷണം ഉണ്ടാകും, നല്ല പ്രസംഗം, നല്ല ഉപദേശങ്ങൾ.
അതിൽ സാദാത്തുക്കൾ സയ്യിദുമാരുണ്ടാകും, വലിയ വലിയ ഉസ്താദുമാരുണ്ടാകും, വളരെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ ഉപദേശങ്ങൾ ഉണ്ടാകുമ്പോൾ അതൊന്നും കേൾക്കാത്ത യാ റബ്ബ്. കുറേ പേര് കേൾക്കാറുണ്ട്, എന്നാലും എല്ലാവരും വേണം. അവിടെയൊക്കെ ആമനർ റസൂല് നമ്മൾ ഓതിയിരുന്നു ഫ്രൈഡേ മദ്രസയിൽ. ലഹ മാ കസബത് വഅലൈഹ മക്തസബത് മക് മക് മക്തസബത്. അവിടെയൊക്കെ വിശദമായി പറഞ്ഞിട്ടുണ്ട്, നേരത്തെ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എങ്ങനെ ഓതണം? വലിതുക്മിലുൽ ഇദ്ദത വലിതുക് തുക്മിലു വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലഅല്ലകും തശ്കുറൂൻ വഇദ സഅലക ഇബാദീ അന്നി ഫഇന്നി ഖരീബ് وإذا سألك عبادي عني فإني قريب أجيب دعوة الداعي إذا دعان فليستجيبوا لي وليؤمنوا بي لعلهم يرشدون صديقنا وإذا سألك عبادي عني فإني قريب وإذا سألك عبادي عني فإني قريب وإذا سألك عبادي عني فإني قريب ശദ്ദുള്ള നൂനും എല്ലാം ഉണ്ട്. عني فإني قريب أجيب دعوة الداعي إذا دعان എങ്ങനെ നിർത്തും? أجيب دعوة الداعي إذا دعان فليستجيبوا لي وليؤمنوا بي لعلهم يرشدون ഒന്നുകൂടെ فَلْيَسْتَجِيبُوا لِي وَلْيُؤْمِنُوا بِي لَعَلَّهُمْ يَرْشُدُونَ صَدَقَ اللَّهُ الْعَظِيمُ. അല്ലാഹു തആല സ്വീകരിക്കട്ടെ ഖുർആനിൻ്റെ ബർക്കത്ത് കൊണ്ട്. അല്ലാഹു തആല നമ്മുടെയൊക്കെ ഒരുപാട് രോഗികളുണ്ട്, അവർക്കൊക്കെ ശിഫ കൊടുക്കട്ടെ. നമുക്കൊക്കെ അല്ലാഹു നല്ല ആരോഗ്യവും ആഫിയത്തും തരട്ടെ. നന്നായി പഠിക്കാനും മനസ്സിലാക്കാനും ഹിഫ്ളാക്കാനും ഒക്കെയുള്ള സൗഭാഗ്യവും തൗഫീഖും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാ പരീക്ഷകളിലും നല്ല മാർക്കൊക്കെ നേടി വിജയിച്ച് ഉന്നതമായ വിജയം നേടി ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ അള്ളാഹു തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ رسول الله صلاة الله سلام الله عليك يا حبيب الله توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله وأهل البدر يا الله إلهي سلم الأمة من الآفات والنقمة ومن هم ومن غمة بأهل البدر يا الله صلاة الله سلام الله عليك يا رسول الله صلاة الله سلام الله عليك يا حبيب الله.